ശീലെ വരികാരോമലെ കഥാശേഷവും ചൊല്ലു നീ ചൊല്ലുവനെങ്കിലനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥ സൂനു കൗസല്യ തനയനവരജൻ തന്നോടും പമ്പാസരസ്ഥടം ലോകമനോഹരം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തു മന്ദം നടന്നിടിനാർ കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാലബാലന്മാരിരുവരും ഋഷ്യമൂകാദ്രി പാർശ്വസ്ഥലേ സന്തതം നിശ്വാസമുൾക്കൊണ്ടു വിപ്രലാപത്തൊടും സീതാവിരഹം പൊറാഞ്ഞു കരകയും ചൂതായുധാർത്തി മുഴുത്തു പരകയും ആദി കലർന്നു നടന്നടുക്കും മിതോ ഭീതനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞു തുങ്കമായ ശൈലാഗ്രമേറിയിടിനാൻ മാരുതിയോടു ഭയേന ചൊല്ലിയിടിനാൻ ആരീ വരുന്ന തിരുവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന വീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലേ വിക്രമമുള്ളവരെത്രയും തേജസാധിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺകനീ താപസവേഷം ധരിച്ചിരിക്കുന്നിതു ചാപബാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീയൊരു വിപ്രവേഷം പൂണ്ടവരോടു വായുസുത ചെന്നു ചോദിച്ചറിയണം വക്രനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടു നമ്മുടെ ശത്രുക്കളെങ്കിലതല്ലെങ്കിൽ നിന്നുടെ വക്രപ്രസാദമന്ത സ്മേര സഞ്ജയ മിത്രമെന്നുള്ളതുമെന്നോടു ചൊല്ലണം കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ജനാ പുത്രനും ഭർത്തൃപാദാംബുജം കഞ്ചവിലോചനൻ മാരായ മാനവ കുഞ്ചരന്മാരെ തുഴുതു വിനീതനായി അംഗജൻ തന്നെ ജയിച്ചോരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികയിൽ ആഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോടു സാദരം ഇത്തം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുതവൻ പശ്യ സഖേവടു രൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം ഇല്ലൊരപശബ്ദമിങ്ങുമേ വാക്യങ്ങൾ നല്ല വ്യാകരണൻ വടുനിർണയം മാനവവീരനും അപ്പോളരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമനെ എന്നുടെ നാമം ദശരഥ ഭൂമി ബാലേന്ദ്ര തനയനിവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്ക നീ ജാതമോദം പരമാർത്ഥം മഹാമതേ ജാനകിയാകിയ സീത എന്നുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ താതനിയോഗേന കാനന സീമനി യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരണ്യെ വസിക്കുന്ന നാളതി ചണ്ഡനായൊരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീലവളെ ഒരേടത്തു മിന്നിഹ കണ്ടുകിട്ടി നിന്നെ നീ ആരിടോ സഖി
ചൊല്ലിടുകെന്നതു കേട്ടൊരു മാരുതി ചൊല്ലി നാൻ കൂപ്പിത്തൊഴുതു കുതൂഹലാൽ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവതാഗ്രെ വസിക്കുന്നിതത്ര രഘുപതേ മന്ത്രികളായി ഞങ്ങൾ നാലു പേരുണ്ടല്ലോ സന്തതും കൂടെ പിരിയാതെ വാഴും അഗ്രജനാകിയ ബാലികപീശ്വരൻ ഉഗ്രനാട്ടിക്കളഞ്ഞിടിനേൻ തമ്പിയേ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ ഋഷ്യമൂകാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ ജ്ഞാനവൻ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ വായു തനയൻ മഹാമതേ നാമധേയം ഹനുമാനഞ്ജനാത്മജൻ ആമയം തീർത്തു രക്ഷിച്ചുകൊള്ളേണമേ സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാമിരുവർക്കുമരികളെ വേല ചെയ്യാമതിനാവോളമാശു ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ ഇത്തം തിരുമനസെങ്കിലെഴുന്നള്ളുകൾ താപമെല്ലാം അകലും ദയാനിധേ ഇന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പിലം മാറുമാരുതി പോകമസ്കന്ധമേറിയിടുവൻ നിങ്ങളാകുലഭാവമകലിക്കളഞ്ഞാലും അപ്പോൾ ശബരി തൻ വാക്കുകളോർത്തു കണ്ടു പല നേത്രനുവാദവും ചെയ്തു ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലമ്മാറങ്ങെടുത്തു നടന്നിതു മാരുതി സുഗ്രീവസന്നിധൗ കൊണ്ടു ചെന്നിടിനാൻ വ്യഗ്രം കളകനി ഭാസ്കരനന്ദന ഭാഗ്യമഹോഭാഗ്യമോർത്തോളം ഇത്രയും ഭാസ്കരവംശസമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകുമനുജനും കാമദാനാർത്ഥം ഇവിടെ കെഴുന്നള്ളി സുഗ്രീവനോടെ വണ്ണം പറഞ്ഞ അത്രീശ്വരാഗ്രേ മഹാതരുച്ഛായാതലേ തദാ വിശ്വൈകനായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത ചേതസാ നിന്നരുളിടിനാർ വാതാത്മജൻ പരമാനന്ദമുൾക്കൊണ്ടു നീതിയോടർക്കാത്മജനോടു ചൊല്ലിനാ ഭീതികളകനി മിത്രഗോത്രേ വന്നു ജാതന്മാരായോരു യോഗേശ്വരന്മാരി ശ്രീരാമലക്ഷ്മണന്മാരിഴുന്നള്ളിയതാരെയും പേടിക്ക വേണ്ട ഭവാനിനി വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവതപ്രിയനായി വസിച്ചിടുക പ്രീതനായൊരു സുഗ്രീവനു വന്നേരം ആദരപൂർവമുത്തായ സസംഭ്രമം വിഷ്ടപനാഥനിരുന്നരുളിയിടുവാൻ വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനീരിട്ടാനതു നേരം ഇഷ്ടനാം മാരുതി ലക്ഷ്മണനു മുടിച്ചിട്ടതു കണ്ടു സൗമിത്രി സുഗ്രീവനും പുഷ്ടമോദാലൊടിച്ചിട്ടരുളിയിടിനാ തുഷ്ടിപൂണ്ടെല്ലാവരും ഇരുന്നിടിനാർ നഷ്ടമായി വന്നിതു സന്താപ സംഘവും മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ധീരനാമാദിത്യ നന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോട് ആശു ചൊല്ലിടിനാ നാരീമണിയായ ജാനകീ ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം ശത്രുവിനാശത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞയാ ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുതാദികളൊക്കെ അകറ്റുവാൻ നിർണയം രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ
കണ്ടേനൊരു നാളതും മാനവവീര തെളിഞ്ഞു കേട്ടിടണം മന്ത്രികൾ നാലു പേരും ഞാനുമായി അചലാന്തേ വസിക്കുന്ന കാലമൊരു ദിനം പുഷ്കരനേത്രയായൊരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരൻ അതു നേരമസുന്ദരി രക്ഷിപ്പതിന്നാരുമില്ലാഞ്ഞു ദീനയായി രാമരാമേതി മുറയിടുന്നോൾ തവ ഭാമിനി തന്നെ അവളെന്ന ദേവരു ഉത്തമയാമവൾ ഞങ്ങളെ പർവതേന്ദ്രോത്തമാങ്കേ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്ത ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേനതു കാണേണമെങ്കിലോ കണ്ടാലും ജാനകി ദേവി തന്നാഭരണങ്ങളോ മാനവവീര ഭവാൻ അറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ തിരുമുമ്പിൽ വെച്ചിടിനാൻ അർണോജനേത്രനെടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും തന്വംഗിയാകിയ വൈദേഹിയോടയ്യോ സീതേ ജനകാത്മജീ മമവല്ലഭേ നാഥേ രോദനം ചെയ്തു വിഭൂഷണ സഞ്ജയം ആദിപൂർവം തിരുമാറില മൂർത്തിയും പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാ ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞിതു ലക്ഷ്മണൻ ദുഃഖിയായി ഏതുമേ രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചംബുജനേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം പ്രസീദ പ്രഭോഹരേ സുഗ്രീവനും പറഞ്ഞാനതു കേട്ടുടൻ വ്യഗ്രിയായി ഏതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈക്കൊഴുക ധൈര്യം ധരിത്രീപദേ വിഭോ ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥ പുത്രനും ദുഃഖവുമൊട്ടു ചുരുക്കി മരുവിനാൻ മർക്കട ശ്രേഷ്ഠനാം മാരുതിയ നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും സുഗ്രീവ രാഘവൻ മാരഗ്നി സാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഖേദം കളഞ്ഞു തുംഗമായ ശൈലാഗ്രേ മരുവിനാ ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളേടിനാ ദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ
വാനരശ്രേഷ്ഠനും എന്നോടു ചൊല്ലിനാൻ, ഞാനിതിൽ പൊക്കിവൻ തന്നെയൊടുക്കുവൻ, നൂനം വിലദ്വാരി നിൽക്ക നീ നിർഭയം. ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും, ചോര വരികിൽ അടച്ചുപോയി വാഴ്ക നീ. ഇത്തം പറഞ്ഞതിൽ പൊക്കിതു ബാലിയും, തത്ര വിലദ്വാരി നിന്നേനടിയനും. പോയി തു കാലം ഒരു മാസമെന്നിട്ടും, ആഗതനായതുമില്ല കപീശ്വരൻ. വന്നിതു ചോര വിലമുഖം തന്നിൽ, നിന്നെന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും. അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ, നിഗ്രഹിച്ചാനെന്നുറച്ചു ഞാനും തദാ. ദുഃഖമുൾക്കൊണ്ടു കിഷ്കിന്ദ പൊക്കീടിനെ, മർക്കടവീരരും ദുഃഖിച്ചതു കാലം. വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്കു ചെയ്തിടിന. ചെന്നിതു കാലം കുറഞ്ഞൊന്നു പിന്നെയും, വന്നിതു ബാലി മഹാബലവാൻ തദാ. കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചതു, കൊല്ലുവാനെന്നോർത്തു കോപിച്ചു ബാലിയും. കൊല്ലുവാനെന്നോടടുത്തു ഭയേന ഞാൻ എല്ലാടവും പാഞ്ഞിരിക്കരുതാഞ്ഞെങ്ങും. നീളെ നടന്നുഴന്നീടും ദശാന്തരെ, ബാലി വരികയില്ലത്ര ശാപത്തിനാൽ. ഋഷ്യമോ കാജലെ വന്നിരുന്നീടിനെ, വിശ്വാസമോടു ഞാൻ വിശ്വനാഥാ വിഭോ. മൂഢനാം ബാലി പരിഗ്രഹിച്ചിടിനാനൂടരാഗം മമവല്ലഭ തന്നെയും. നാടും നഗരവും പത്നിയും എന്നുടെ, വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ. ത്വൽപാദ പങ്കേരുഹസ്പർശ കാരണാൽ, ഇപ്പോളതീവ സുഖവുമുണ്ടായി വന്നു. മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം, മിത്രദുഃഖേന സന്തപ്തരാം രാഘവൻ. ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ, തവ ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും. വിത്തവുമെല്ലാം അടക്കിത്തരുവൻ ഞാൻ, സത്യമിതു രാമഭാഷിതം കേവലം. മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞോരു ഭാനുതനയനും ഇങ്ങനെ ചൊല്ലിനാ. സ്വർലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ടു നിർണയം. ഇല്ലവനോളം ബലം മറ്റൊരുവനും, ചൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം. ദുന്ദുഭിയാകും മഹാസുരൻ വന്നു കിഷ്കിന്ദാപുരദ്വാരി മാഹിഷവേഷമാ. യുദ്ധത്തിനായി വിളിച്ചോരു നേരത്തതി, ക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ. ശൃംഗം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ, ഭംഗം വരുത്തിച്ച വെട്ടിപ്പറിച്ചുടൻ. ഉത്തമാംഗത്തെ ചുഴറ്റിയെറിഞ്ഞിതു രക്തവും, വീണു മതങ്കാശ്രമസ്ഥലേ. ആശ്രമദോഷം വരുത്തിയ ബാലിപോ, ദൃശ്യമോ കാച്ചലത്തിങ്കൽ വരുന്നാകിൽ. ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ, കാലപുരി പോക മധ്വാക്യ ഗൗരവാൻ. എന്നു ശപിച്ചതു കേട്ടു കവീന്ദ്രനും, അന്നു തുടങ്ങി ഇവിടെ വരുവീല. ഞാനും അതുകൊണ്ടിവിടെ വസിക്കുന്നു, മാനസേ ഭീതി കൂടാതെ നിരന്തരം. ദുന്ദുപി തന്റെ തലയിതു കാൺകുരു, മന്ദരം പോലെ കിടക്കുന്നതു ഭവാൻ. ഇന്നിതെടുത്തെറിഞ്ഞിടുന്ന ശക്തനു കൊന്നുകൂടും കവിവീരനെ നിർണയം. എന്നതു കേട്ടു ചിരിച്ചുരകൂത്തവൻ,
തന്നുടേ തൃക്കാൽ പെരുവിരൽ കൊണ്ടതു തന്നെ എടുത്തുമേൽ പോട്ടെറിഞ്ഞിടിനാൻ ചെന്നു വീണു ദശയോജന പര്യന്തം എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നുടേ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു നന്നെന്നു പുകഴ്ന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു തൊഴുതു നിന്നിടിനാൻ പിന്നെയും അർക്കാത്മജൻ പറഞ്ഞിടിനാൻ മന്നവ സപ്തസാലങ്ങളിവയല്ലോ ബാലിക്കു മൽപിടിച്ചിടുവാനായുള്ള സാലങ്ങളേഴും ഇവ എന്നറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിടിച്ചിടക്കും നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോമേഴിനും വട്ടത്തിൽ നിൽക്കുമിവറ്റയുരം ചെയ്തു പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം സൂര്യാത്മജോക്തികൾ ഈ ദൃശ്യം കേട്ടൊരു സൂര്യാത്മയോദ്ഭൂതനാകിയ രാമനും ചാപം കുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്തേതരുളിടിനാൻ സാലങ്ങളേഴും പിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു പിന്നെയും ബാണം ജ്വലിച്ചു തിരിഞ്ഞു വന്നാശുതൻ തൂണീരമമ്പോടു പുക്കോരനന്തരം വിസ്മിതനായൊരു ഭാനുതനയനും സസ്മിതം കൂപ്പിത്തൊഴുതു ചൊല്ലിടിനാൻ സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവു സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാണാനും എനിക്കു യോഗം വന്നു ത്വൽപാദ പാംസു തീർത്ഥങ്ങളെ കാകണമെപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപദേ ഭക്ത്യാ നമസ്കരിക്കായി വരേണ മുഹൂർത്തമാങ്കം കൊണ്ടു നിത്യം ഭവൽപദം ഇത്തം പുകഴ്ന്ന സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർന്നു പിടിച്ചു പുൽകീടിനാ അംഗസംഗം കൊണ്ടു കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായയാ തത്ര മോഹിപ്പിച്ചി തന്നേരം കാര്യസിദ്ധിക്കു കരുണാജലനിധി സത്യരൂപൻ ചിരിച്ചരുളി ചെയ്തു സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു കാലം കളയരുതേതുമിനിയടോ ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളുവൻ നിന്നെ നിർണയം അർക്കാത്മജനതു കേട്ടു നടന്നിതു കിഷ്കിന്ധയാം പുരി നോക്കി നിരാകുലം അർക്കകുലോദ്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചേടിനാൻ ബാലിയെ പൃഥ്വീരുഹവും മറഞ്ഞു നിന്നിടിനാൻ മിത്രഭാവേന രാമാദികളന്നേരം ക്രുദ്ധനാം ബാലി അലറി വന്നിടിനാൻ മിത്രതനയനും വക്ഷസി കുത്തിനാൻ വൃത്രാരിപുത്രനും മിത്രതനയനെ പത്തുനൂറാശു വലിച്ചു കുത്തിടിനാൻ ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധമതീവ ഭയങ്കരമായിതു രക്തമണിഞ്ഞേകരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം പൊരുന്നേരം മിത്രാത്മജനേതു വൃത്രാരിപുത്രനെ തിത്തം തിരിച്ചറിയാവല്ലൊരുത്തനും മിത്രവിനാശന ശങ്കയാ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തീലതു നേരം വൃത്രാരിപുത്രനും മുഷ്ടിപ്രയോഗം കൊണ്ടു രക്തവും ഛർദിച്ചു ഭീതനായോടിനാൻ മിത്രതനയനും സത്വരമാർത്തനായി വൃത്രാരിപുത്രനുമാലയം പൊക്കിതു വിത്രസ്തനായി വന്നു മിത്രതനയനും പൃഥ്വീരുഹാന്തികേ നിന്നരുളിയിടിന
മിത്രാന്വയോദ്ഭൂതനാകിയ രാമനോടെത്രയുമാർത്യ പരുഷങ്ങൾ ചൊല്ലിനാൻ ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തവ ചിത്തത്തിൽ ഓർത്തതറിഞ്ഞില്ല ഞാനയ്യോ. വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണമാ നിന്തിരുവടി താൻ തന്നെ സത്യം പ്രമാണമെന്നോർത്തേനതും പുനരെത്രയും പാരം പിഴച്ചു ദയാനിധേ. സത്യസന്ധൻ ഭവാൻ എന്നു ഞാൻ ഓർത്തതും വ്യർത്ഥമത്രേ ശരണാഗത വത്സല. മിത്രാത്മജോക്തികൾ ഇത്തരമാകുല ശ്രുത്വാ രഘൂത്തമനുത്തരം ചൊല്ലിനാൻ. ബദ്ധാശ്രുനേത്രനായാലിംഗനം ചെയ്തു ചിത്തെ ഭയപ്പെടായേതും മമ സഖേ. അത്യന്തരോഷവേഗങ്ങൾ കലർന്നൊരു യുദ്ധമധ്യേ ഭവാൻ മാറിത്തിരിയാഞ്ഞു. മിത്രഘാതിത്വമാശങ്ക്യ ഞാൻ അന്നേരം മുക്തവാനായതിൽ അസ്ത്രം ധരിക്കനീ. ചിത്തഭ്രമം വരായി വാനൊരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവാനിനി. ശത്രുവായുള്ളോരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ. വൃത്രവിനാശന പുത്രനാമഗ്രജൻ മൃത്യുവശഗതൻ എന്നുറച്ചിടു നീ. സത്യമിതമഹം രാമനെന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം. ഇത്തം സമാശ്വസ്യ മിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോടു ചൊല്ലിനാൻ. മിത്രാത്മജകളെ പുഷ്പമാല്യത്തിനി ബദ്ധ്വാ വിരവോടയക്കയുദ്ധത്തിനാൽ. ശത്രുഘ്ന പൂർവജന്മാല്യവും ബന്ധിച്ചു മിത്രാത്മജനെ മൂതാലയച്ചേടിനാൻ. വൃത്രാരിപുത്രനെ യുദ്ധത്തിനായി കൊണ്ടു മിത്രാത്മജൻ വിളിച്ചീടിനാൻ. പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിന്ദാപുരദ്വാരി കൃത്വാ മഹാസിംഹനാദം രവിസുതൻ. ബദ്ധരോഷം വിളിക്കുന്ന നാദം തദാ ശ്രുത്വാതിവിസ്മിതനായൊരു ബാലിയും. ബദ്ധ്വാപരികരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടൊരു നേരത്തും. ഭർത്തുരഗ്രേ ചെന്നു ബദ്ധാശ്രുനേത്രയാ മധ്യേ തടുത്തു ചൊല്ലേടിനാൾ താരയും. ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിൽ എനിക്കതു കേൾക്കനീ. വിഗ്രഹത്തിങ്കൽ പരാജിതനായിപ്പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം. എത്രയും പാരം പരാക്രമമുള്ളോരു മിത്രമവനുണ്ടു പിന്തുണ നിർണയം. ബാലിയും താരയോടാശു ചൊല്ലിടിനാൻ. ബാലെ ബലാലൊരു ശങ്കയുണ്ടാകുല. കയ്യയച്ചിടു നീ വൈകരുതേതുമേ നീയൊരു കാര്യം ധരിക്കേണമോ മലേ. ബന്ധുവായാരുള്ള തോർക്ക സുഗ്രീവനു ബന്ധമില്ലെന്നോടു വൈരത്തിനാക്കുമേ. ബന്ധുവായുണ്ടവനേകനെന്നാകിലോ ഹന്തവ്യനെന്നാലവനു മറികനീ. ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ. ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഭീരുവായുള്ളിൽ അടച്ചതു ചൊല്ലു നീ. വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ. താരയും ചൊന്നാളതു കേട്ടവനോടും വീരശിഖാമണേ കേട്ടാലുമെങ്കിൽ നീ. കാനനത്തിങ്കൽ നായാട്ടിനു പോയിതു താനേ മമസുതൻ അംഗതൻ അന്നേരം. കേട്ടൊരു ദന്തമെന്നോടു ചൊന്നാനതു കേട്ടിട്ടു ശേഷം യഥോചിതം പോകനീ. ശ്രീമാൻ ദശരഥനാമയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നുടെ നന്ദനൻ. ലക്ഷ്മണനാകും അനുജനോടും നിജ
லக்ஷ்மி சமயாய சீதையோடுமவன் வந்நிருந்நீடினான் தண்டக காலனே வன்யாசனாய் தபசு செய்திடுவான் துஷ்டனாயுள்ளொரு ராவண ராட்சசன் கட்டுக்கொண்டானவன் தன்னுடைய பத்னியே லக்ஷ்மணனோடும் அவளை அன்வேஷிச்சு தல்க்ஷணம் ரஷ்யமோ காஜலே வந்நிது மித்ராத்மஜனேயும் தத்ர கண்டிடினான் மித்ரமாய் வாழ்கையின் அந்யோன்யமுன்னிச்சு சக்கியவும் செய்து கொண்டார் அக்னி சாட்சியாய் துக்க சாந்திக்கும் இருவருமாயுடன் விருத்ராதி புத்திரனே கொன்னு கிஷ்கிந்தையில் மித்ராத்மஜா நின்னே வாழிப்ப நின்னொரு சத்தியவும் செய்து கொடுத்திது ராகவன் சத்வரமர்க்க தனையனுமந்நேரம் அன்வேஷணம் செய்தறிஞ்சு சீதாதேவி தன்னையும் காட்டித்தருவனென்னும் தம்மி அன்யோன்யமேவம் பிரதிஜையும் செய்திது வந்ததிப்போளது கொண்டு தன்னேயவன் வைரமெல்லாம் களஞ்ஞாசு சுக்ரீவனே ஸ்வைரமாய் வாழிச்சு கொள்க இளமையாய் யாகி ராமம் நீ சரணமாய் வேகேன பாஹி மாமங்கதம் ராஜ்யம் குலஞ்சதே இங்கனே சொல்லி கரஞ்சு காலும் பிடிச்சங்கனி தார நமஸ்கரிக்கும் விதோ வியாகுலஹீனம் புணர்ந்து புணர்ந்தனு ராகவசேன பரஞ்சிது பாலியும் ஸ்திரீ ஸ்வபாவம் கொண்டு பேடியாய் கேதுமே நாஸ்தி பயம் மம வல்லபே கேட்கனே ஸ்ரீராமலக்ஷ்மணன்மார் வந்ததெங்கிலோ சேருமென்னோடும் அவர் என்னு நிர்ணயம் ராமனே ஸ்நேகமென்னோளமில்லாக்குமே ராமனாகுன்னது சாட்சா மகாவிஷ்ணு நாராயணன் தான் அவதரிச்சு பூமி பாரஹரணார்த்தமென்னும் கேள்புண்டு ஞான் துக்கவும் நீக்கி வசிக்க நீ வேஷ்மனி புஷ்கரலோஜனே பூர்ண குணாம்புதே இத்தமாஸ்வஸ்ய விருத்ராராதி புத்திரனும் கிருத்தனாய் சத்வரம் பத்வா பரிகரம் நிர்கமிச்சேடினான் யுத்தாய சத்வரம் நிகிரஹிச்சேடுவான் சுக்ரீவனே க்ருதா அரையுமஸ்ரு கணங்களும் வார்த்து வார்த்தாரூட தாபம் அகத்து புக்கீடினான் பல்லும் கடிச்சலறிக்கொண்டு பாலியும் நில்லு நில்லென்னணஞ்சொரு நேரம் ததா முஷ்டிகள் கொண்டு தாடிச்சிது பாலியே ருஷ்டனாம் பாலி சுக்ரீவனேயும் ததா முஷ்டி சுருட்டி பிரஹரிச்சிரிக்கவே கெட்டியும் கால் கை பரஸ்பரம் தாடனம் தட்டியும் முட்டு கொண்டும் தல தங்களில் கொட்டியுமேற்றம் பிடிச்சும் கடிச்சுவன் மூட்டத்தில் வீணும் பிரண்டு முருண்டு முள் சீற்றம் கலர்ந்து நகம் கொண்டு மாந்தியும் சாடிப்பதிக்கையும் கூட குதிக்கையும் மாடித்தடுக்கையும் கூட கொடுக்கையும் ஓடிக்கழிக்கையும் வாடி வியர்க்கையும் மாடி விழிக்கையும் கோபிச்செடுக்கையும் ஊடே வியர்க்கையும் நாடிகள் சீர்க்கையும் முஷ்டி யுத்த பிரயோகம் கண்டு நிற்பவர் திருஷ்டி குளிர்க்கையும் வாழ்த்தி ஸ்துதிக்கையும் காலனும் கால காலன் தானும் உள்ள போர் பாலி சுக்ரீவ யுத்தத்தினொவ்வா திருடம் ரெண்டு சமுத்திரங்கள் தம்மில் பொறும் போலே ரெண்டு சைலங்கள் தம்மில் பொறும் போலையும் கண்டவரார்த்து கொண்டோடிப்பு கட்டியும் கண்டீல வாட்டம் ஒருத்தனுமேதுமே அச்சன் கொடுத்தோரு மாலை பாலிக்கும் உண்டச்சுதன் நல்கிய மாலை சுக்ரீவனும் பேதமில்லொன்னு கொண்டும் தம்மிலெங்கிலும் பேதிச்சி தர்க்க தனையனு விக்கிரகம் சாதகுமேற்றம் கலர்ந்து சுக்ரீவனும் கேதமோடே ரகுநாதனே நோக்கியும்
അഗ്രജ മുഷ്ടി പ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥ നന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷഷണ്ഡം മറഞ്ഞാശു മഹേന്ദ്ര മാമസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമാറയച്ചരുളീടിനാൽ ചെന്നതു ബാലിതൻ മാറിൽ തറച്ചളവൊന്നങ്ങലറി വീണീടിനാൻ ബാലിയും ഭൂമിയുമൊന്നു വിറച്ചിതൻ നേരത്തു രാമനെ കൂപ്തുതിച്ചു മരുൾസുതൻ മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും കാണായിതഗ്രേ രഘൂത്തമനെത്തതാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ചന്യ പാണിയിൽ ചാപവും ചീരവസനവും തൂണീരവും മൃദുസ്മേരവദനവും ചാരുജടാമകുടം പൂണ്ടിടം പെട്ട മാറിടത്തിങ്കൽ വനമാലയും പൂണ്ടു ചർവായതങ്ങളായുള്ള ഭുജങ്ങളും ദുർവാദളച്ചവി പൂണ്ട ശരീരവും പക്ഷഭാഗെ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയു മഞ്ജസ കണ്ടു ഗർഹിച്ചു പറഞ്ഞിതു ബാലിയും ഉണ്ടായ കോപഖേദാകുല ചേതസ എന്തു ഞാനൊന്നു നിന്നോടു പിഴച്ചതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചതിതുകൊണ്ടു ചിന്തിക്ക രാജകുലോദ്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കേണമേവനും ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോടുത്തരമായരുൾ ചെയ്തു രഘൂത്തമൻ ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമ്മത്സരം നടക്കുന്നിതു നീളെ ഞാൻ പാപിയായോരധർമ്മിഷ്ടനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ മോഹബദ്ധനായി നിന്നെ നീ ഏതും അറിയാഞ്ഞതുമെടോ ഇത്തമരുൾ ചെയ്തതൊക്കവേ കേട്ടാശു ചിത്തവിശുദ്ധി ഭവിച്ചു കപീന്ദ്രനും രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാനിദ്ധം മമാപരാധം ക്ഷമിക്കേണമേ ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണൻ നിന്തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം നിന്തിരുമേനിയും കണ്ടു കണ്ടാശു നിന്നന്തികെ താവകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിന്നു യോഗം വന്നതാഹന്ത ഭാഗ്യമെന്തോന്നു ചൊല്ലാവതും നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കേണം ഭഗവാനെ എന്നോടു തുല്യബലനാകും അംഗതൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം അർക്കതനയനും അംഗത ബാലനും ഒക്കുമെനിക്കെന്നു കൈക്കൊള്ളുക വീണമേ അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോടു മെല്ലെ തലോടുകയും വേണം എന്നതു കേട്ടു രഘൂത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ മാനവവീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹം ഉപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്രവൃന്ദ ദുരാപമായുള്ളൊരു ലോകം ഭഗവത്പദം ഗമിച്ചിടിനാ രാമനായൊരു പരമാത്മനാ ബാലി രാമപാദം പ്രവേശിച്ചോരനന്തരം മർക്കടൗഖം ഭയത്തോടോടി വേഗേന
പുക്കിതു കിഷ്കിന്ധയായ പുരാജിതേ ചൊല്ലിനാർ താരയോടാശു കവികളും സ്വർലോകവാസിയായി വന്നു കപീശ്വരൻ ശ്രീരാമ സായകമേറ്റു രണാജിതേ താരേ കുമാരനെ വാഴിക്ക വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചുകൊള്ളുക കിഷ്കിന്ധ മഹാപുരം മന്ത്രികളോടു നിയോഗിക്ക നീ പരിപന്ഥികളുള്ളിൽ കടക്കാതിരിക്കണം ബാലി മരിച്ചതു കേട്ടോരു താരയും ആലോല വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന വക്ഷസി താടിച്ചു താടിച്ചു ഗദ്ഗദ വാച പറഞ്ഞു പലതരം എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും മേ വൃഥാ ഭർത്താവു തന്നോടു കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ ഇത്തം കരഞ്ഞു കരഞ്ഞവൾ ചെന്നു തൻ രക്തപാംസുക്കളണിഞ്ഞു കിടക്കുന്ന ഭർത്തൃക്കളെ വരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെ ഏറ്റം വിവശയാ വീണിതു ചെന്നു പാദാന്തികെ താരയും കേണു തുടങ്ങിനാൾ പിന്നെ പലതരം ബാണമേതെന്നെയും കൊന്നിടു നീ മമ പ്രാണനാഥനു പൊറാ പിരിഞ്ഞാലടോ എന്നെപ്പതിയോടു കൂടെ അയക്കിലോ കന്യകാദാന ഫലം നിനക്കു വരും ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യാവിയോഗജ ദുഃഖം രഘുപതേ വ്യഗ്രവും തീർത്തുരുമയുമായി വാഴ്ക നീ സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം ഇത്തം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായരുൾ ചെയ്തു രഘുവരൻ തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ എന്തിനു ശോകം വൃഥാ തവ കേൾക്ക നീ ബന്ധമില്ലേ തുമി തിന്നു മനോഹരേ നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ തന്നെ പരമാർത്ഥം എന്നോടു ചൊല്ലു നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വം മാംസരക്താസ്തി കൊണ്ടടോ നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമൂർക്കനീ നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേൾ അല്ലലുണ്ടാകായ്കതു നിനച്ചേതുമേ നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖവിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷ ക്ലീബ ഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിക നീ സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം ഇത്തമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖമവനില്ല നീയും മയാ പ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളക മനോഹരേ കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കലതുകൊണ്ടു രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു താപമിനിക്കളഞ്ഞാലുമശേഷം നീ മദ്രൂപമീദൃശം ധ്യാനിച്ചു കൊള്ളുകയും
മധ്വജനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടുവണങ്ങിനാൾ മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയാൽ ആത്മബോധേന ജീവമുക്തയായിനാൾ മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാൽക്ഷണം സംഗമമാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടനാദിബന്ധം തീർന്നു മുക്തയായാളൊരു നാരി എന്നാകിലും വ്യഗ്രമെല്ലാം അകലെപ്പോയി തെളിഞ്ഞിതു സുഗ്രീവനും ഇവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതി സ്വസ്ഥനായാൻ തുലോ സുഗ്രീവനോടരുൾ ചെയ്താനന്തരം അഗ്രജപുത്രനാമംഗതൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാഹപര്യന്തമാഹന്ത ചൈകനീ രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവമൊരുക്കിത്തുടങ്ങിനാൻ സൗമ്യയായുള്ളോരു താരയും പുത്രനും ബ്രാഹ്മണരുമാത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം ഭേരീ മൃദംഗാദിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത് സ്നാത്വാ ജഗാമരഘൂതമസന്നിധൌ മന്ത്രികളോടും പ്രണമ്യ പാദാംബുജമന്ദർമുദ പറഞ്ഞാൻ കവി പുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണമിനി പൂജ്യനാകും നിന്തിരുവടി സാദരം ദാസനായുള്ളോരടിയനിനി തവ ശാസനയും പരിപാലിച്ചു സന്തതം ദേവദേവേശാത്തെ പാദപത്മദ്വയം സേവിച്ചു കൊള്ളുവൻ ലക്ഷ്മണനെ പോലെ സുഗ്രീവ വാക്കുകളിത്തരം കേട്ടുടനഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘൂത്തമൻ നീ തന്നെ ഞാനതിനില്ലൊരു സംശയം പ്രീതനായി പോയാലും ആശുമമാജ്ഞയാ രാജാധിപത്യം നിനക്കു തന്നേനിനി പൂജനാ ചെന്നഭിഷേകം കഴിക്കനീ നൂനമൊരു നഗരം പോകയുമില്ല ഞാനോ പതിനാലു സംവത്സരത്തോളം സൗമിത്രി ചെയ്യും അഭിഷേകമാദരാൽ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജ്യാർത്ഥമഭിഷേച്ചയാ പ്രഭോ സർവമധീനം നിനക്കു രാജ്യം സഖേ ബാലിയെപ്പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ അദ്രിശിഖരെ വസിക്കുന്നതുണ്ടു ഞാനദ്യപ്രഭൃതി ചതുർമാസ്യമാകുല പിന്നെ വരിഷം കഴിഞ്ഞാലനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ തന്വങ്കി താനിരിപ്പേടമറിഞ്ഞു വന്നെന്നോടു ചൊല്ലുകയും വേണം മമസഖേ അത്ര നാളും പുരത്തിങ്കൽ വസിക്കനേ നിത്യസുഖത്തൊടും ധാരാത്മജയ് സമം രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോട് സുഗ്രീവനും ചെന്നു പുരിപുക്കഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തികെ സുമിത്രാത്മജൻ സോദരനോടും പ്രവർഷണാക്കിയ ഗിരൗ സാദരം ചെന്നു കരേറീരകൂത്തമൻ ഉന്നതമൂർധ്വശിഖരം പ്രവേശിച്ചു
നിന്ന നേരമൊരു ഗഹ്വരം കാണായി സ്പാടികദീപ്തി കലർന്നു വിളങ്ങിനാടകദേശം മണിപ്രവരോജ്വലം വാദവരിഷഹിമാതപവാരണം പാദപവൃന്ദഫലമൂലസഞ്ജിതം തത്രൈവ വാസായ രോചായ മാസ സൗമിത്രിണാ ശ്രീരാമഭദ്രൻ മനോഹരൻ സിദ്ധയോഗീന്ദ്രാദിഭക്തജനം തദാ മർത്യവേഷം പൂണ്ട നാരായണൻ തന്നെ പക്ഷിമൃഗാതിരൂപം ധരിച്ചന്വഹം പക്ഷിധ്വജനേ ഭജിച്ചു തുടങ്ങിനാ സ്ഥാവര ജംഗമജാതികളേവരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാ രാഘവൻ തത്ര സമാധി വിരതനായേ കാന്തദേശി മരുവും ദശാന്തരേ ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോട് ചോദിച്ചരുളിടിനാ കേൾക്കയിലാഗ്രഹം പാരം ക്രിയാമാർഗം ആഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപദേ വർണ്ണാശ്രമികൾക്കു മോക്ഷതം പോലതോ വർണ്ണിച്ചരുൾ ചെയ്ക വേണം ദയാനിധേ കേൾക്കനീയെങ്കിൽ മൽപൂജാവിധാനത്തിനോർക്കിലവസാനം ഇല്ലെന്നറിക നീ എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്ങളുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ തന്നുടെ തന്നുടെ ഗുഹ്യോക്തമാർഗേണ മന്നിടത്തിങ്കൾ ദ്വിജത്വമുണ്ടായി വന്ന ആചാര്യനോടു മന്ത്രം കേട്ടു സാദരം ആചാര്യപൂർവമാരാധിക്കമാമെടോ ഹൃക്കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമെടോ മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അമ്പിങ്കലാകിലും തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാതരാൾ മൃല്ലേപനാദിവിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്ക സങ്കല്പമാദിയേ ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്ക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്ക വേണം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കും അറികനീ മുഖ്യപ്രതിമാദികളിൽ അലങ്കാരം പ്രസാദം എനിക്കിന്നറിയുക നീ അഗ്നൗയജിക്ക വിസ്സുകൊണ്ടാദരാൾ അർക്കനീ സ്തണ്ടിലത്തിങ്കലെന്നാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാ ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായി തന്നാലതിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യഭോജ്യാദികൾ എന്തു പിന്നെ പറയണമോ ഞാനടോ വസ്ത്രാജിന കുശാദ്യങ്ങളാലാസനമുത്തമമായതു കൽപ്പിച്ചുകൊള്ളണം ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്നാവിർമുദ ലിപിന്യാസം കഴിക്കണം ചെയ്ക തത്വന്യാസവും കേശവാദ്യേന ചെയ്ക മമമൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടെ മുമ്പിൽ വാമേ കലശം വച്ചു ദക്ഷിണഭാഗി കുസുമാദികളെല്ലാം
അക്ഷതഭക്തൈവ സംഭരിച്ചിടണം അർക്യപാദ്യപ്രദാനാർത്ഥമായും മധുപർക്കാർത്ഥമാചമനാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വച്ചുകൊള്ളണം പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാ ജീവസജ്ഞാം തഴിത്വച്ചലാം ഋക്കമലെ ദൃഢം ധ്യാനിച്ചുകൊള്ളണം പിന്നെ സ്വദേഹമഖിലം ത്വയാ വ്യാപ്തമെന്നുറക്കേണമിളക്കവും കൂടാതെ ആവാഹയേൽ പ്രതിമാദിഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം പാദ്യവുമർഖ്യം തഥാ മധുപർക്കമിത്യാദ്യൈ പുനഃസ്നാന വസ്ത്രവിഭൂഷണൈ എത്രയുണ്ടുള്ളതുപചാരമെന്നാൽ അതത്രയും കൊള്ളാമെനിക്കെന്നതേയുള്ളൂ ആകമോക്തപ്രകാരേണ നിരാജനേർധൂപദീപൈർനിവേദ്യർബഹുവിസ്തരേ ശ്രദ്ധയാ നിത്യമായർച്ചിച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറികനെ ഹോമമഗസ്ത്യോക്തമാർഗകുണ്ഠാനലെ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതിന്നിയേ ഭക്ത്യാ പുരുഷ സൂക്തം കൊണ്ടു മാമടോ ചിത്തതാരിങ്കിൽ നിനക്ക കുമാരനീ ഔപാസനാമ്നോ ചരുണാഹ വിഷാദ സോപാധിനാ ചൈക ഹോമം മഹാമതേ തപ്തജാംബൂനദ പ്രഖ്യം മഹാപ്രഭം ദീപ്താഭരണ വിഭൂഷിതം കേവലം മാമേവ വഗ്നി മധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്ത്യാ ബുധോത്തമൻ പാരിഷദാനാം ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാപയൻ മന്ത്രവിൽ ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വക്ത്രവാസം നാഗവല്ലീദലാദിയും ദത്വാ മദഗ്രേ മഹൽ പ്രീതിപൂർവകം നൃത്തഗീതസ്തുതി പാഠാദിയും ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസി മാമുറപ്പിച്ചു വിനീതയാ മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കി നിധായാനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാദിതി മുഹുരുക്ത്വാ നമസ്കാരവും ചെയ്തനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യം മഹിസിംഗലിത്തം ദിനമനു പൂജിക്ക മത്സഖേ ഭക്തി സംയുക്തനായുള്ള മർത്യന്മുദാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശേ മമ സാരൂപ്യവും വരും ഐഹിക സൗഖ്യങ്ങളെന്തു ചൊല്ലേണമോ ഇത്തം മയോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്കിലോ നിത്യപൂജാഫലമുണ്ടവനിന്നതും ഭക്തപ്രിയനരുൾ ചെയ്താലതു നേരം ശേഷാംശജാതനാം ലക്ഷ്മണൻ തന്നോടശേഷമിതമരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ പരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാ ഹാജനകാത്മജേ സീതേ മനോഹരേ ഹാജനമോഹിനീ നാഥേ മമ പ്രിയേ ഏവമാദിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവന്നു വരാതെ ച വന്നിതു സൗമിത്രി തന്നുടെ വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടു മരുവും ചില നേരം Thank you.
കിഷ്കിന്ദാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു പവനജൻ അഗ്രേ വണങ്ങി നിന്നെ കാന്തമാവണ്ണം കേൾക്ക കപീന്ദ്ര നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം നിന്നുടെ കാര്യം വരുത്തീരകൂത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിച്ചിലതേതുമെന്നുടെ മാനസേ തോന്നുന്നിതിന്നഹോ ബാലി മഹാബലവാൻ കവിപുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തിക്കൊടുത്തിതു രാജ്യാഭിഷേകവും ചെയ്തു മഹാജനപൂജ്യനായി താരയുമായിരുന്നിടു നീ എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്കനീ അദ്യവാശ്വാവ പരശ്വഥവാതവ മൃത്യു ഭവിക്കുമതിനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും പർവതാഗ്രേണിജ സോദരൻ തന്നോടു മുർവീശ്വരൻ പരിതാപേന വാഴുന്നു നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതു നീയോ ധരിച്ചതില്ലേതുമേ വാനരഭാവേന മാനിനി സക്തനായി പാനവും ചെയ്തു മതിമറന്നന്വഹം രാപ്പകലുമറിയാതെ വസിക്കുന്ന കോപ്പുകളിത്രയും നന്നു നന്നിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനിയും നിർണയും അഞ്ജനാനന്ദനൻ തന്നുടെ വാക്കു കേട്ടഞ്ജസ ഭീതനായൊരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോടു ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലുമമാത്യനുണ്ടെങ്കിലോ പൃഥ്വീശനാപത്തുമെത്തുകയില്ലല്ലോ സത്വരമെന്നുടെ ആജ്ഞയോടും ഭവാൻ പത്തു ദിക്കിങ്കലേക്കു മയച്ചിടണം സപ്തദീപസ്ഥിതന്മാരായ വാനരസത്തമന്മാരെ വരുത്തുവാനായി ദ്രുതം നേരെ പതിനായിരം കപിവീരരെ പാരാതെ അയക്ക സന്ദേശപത്രത്തൊടും പക്ഷത്തിനുള്ളിൽ വരണം കപികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ വധ്യനവനതിനില്ലൊരു സംശയം സത്യം പറഞ്ഞാലിളക്കമില്ലേതുമേ അഞ്ജനാപുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുള മന്ദിരം പുക്കിരുന്നീടിനാൽ ഭർത്തൃനിയോഗം പുരസ്കൃത്യ മാരുത പുത്രനും വാനരസത്തമന്മാരെയും പത്തു ദിക്കിന്നുമയച്ചാനഭിമത ദത്തപൂർവം കപീന്ദ്രന്മാരുമന്നേരം വായുവേഗപ്രചാരേണ കപികുല നായകന്മാരെ വരുത്തുവാനായി മുത പോയി ദുദാനമാനാതിതൃപ്താത്മന മായാമാനുഷ്യകാര്യാർത്ഥമതിദ്രുതം രാമനും പർവ്വതമൂർധനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും താപേന ലക്ഷ്മണൻ തന്നോടു ചൊല്ലിനാൻ പാപമയ്യോ മമ കാൺക കുമാരനെ ജാനകി ദേവി മരിച്ചിതോ കുത്രചിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതു മറിഞ്ഞതുമില്ലല്ലോ കശ്ചിൽ പുരുഷൻ എന്നോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നിതെന്നു ചൊല്ലിടുകിൽ കേവലമെത്രയും ഇഷ്ടനവൻ മമ എന്നോ
ഞാനുമുണ്ടിരിക്കുന്നതെന്നാകിൽ ഞാനിങ്ങുവരാൾ കൊണ്ടുപോരുവൻ നിർണയം ജാനകി ദേവി കട്ടകള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെയൊടുക്കുന്നതുണ്ടൊരു സംശയമേതും അതിനില്ല നിർണയം എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ ഇന്നിനി കാണുന്നു വല്ലഭേ ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായതു ചന്ദ്രശീതാം ശുക്കളാലവളിച്ചെന്നു മന്ദമന്ദം തലോടിത്തലോടിത്തതാ വന്നു തടവീടുക എന്നെയും സാദരം നിന്നുടെ ഗോത്രജയല്ലോ ജനകജാ സുഗ്രീവനും ദയാഹീനനത്രേ തുലോ ദുഃഖിതനാം എന്നെയും മറന്നാനല്ലോ നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടു കൂടെ ദിവാനിശം മദ്യപാനാസക്ത ചിത്തനാം കാമുകൻ വ്യക്തം കൃതജ്ഞനത്രേ സുമിത്രാത്മജ വന്നു ശരൽ കാലമെന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞവണ്ണം സഖേ അന്വേഷണം ചെയ്തു സീതാദിവാസവും ഇന്നേടമിന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാം എന്നെ മറക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടു സുഗ്രീവനോർക്ക് നീ കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കടശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജമാർഗം ഗമിക്കേണമിന്നിനി സുഗ്രീവനും അതിനില്ലൊരു സംശയം യുദ്ധമരുൾ ചെയ്ത രാഘവനോടതിക്രുദ്ധനായൊരു സൗമിത്രി ചൊല്ലിടിനാ വധ്യനായൊരു സുഗ്രീവനെ സത്വരം ഹത്വാവിടകൊൾവനദ്യതവാന്തികം ആജ്ഞാപയാശുമാമെന്നു പറഞ്ഞിതു പ്രാജ്ഞനായൊരു സുമിത്രാതനയനും ആദായ ചാപതൂണീര ഖഡ്ഗങ്ങളും ക്രോധേന ഗന്ധുമപ്യുക്തതം സോദരം കണ്ടൂരഘുപതി ചൊല്ലിനാൻ പിന്നെയും ഉണ്ടൊന്നു നിന്നോടിനിയും പറയുന്നു ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി കിന്തു ഭയപ്പെടുത്തിയിടുകെന്നേ വരൂ ബാലിയെപ്പോലെ നിനക്കും വിരവോടു കാലപുരത്തിന്നു പോകാമറിക നീ ഇത്തമവനോടു ചിന്നു ചൊന്നാലതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാലതിന്നനു രൂപമാമാകൂതമോർത്തു കർത്തവ്യമനന്തരം അഗ്രജന്മാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടൻ നേടിനാൻ കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണൊലിയിട്ടിതു മർക്കടന്മാരവനെ കണ്ടു പേടിച്ചു ചക്രൂകിലുകില ശബ്ദം പരവശാ വപ്രൂപരിപ്പാഞ്ഞു കല്ലും മരങ്ങളും വിപ്രമത്തോടു കയ്യിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാനുൾക്കാമ്പിനഭ്യുത്യതനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതു പല്ലോകവൃന്ദവും അല്ലാതെയായതു ലക്ഷ്മണനാഗതനായതറിഞ്ഞത് തൽക്ഷണമംഗതനോടി വന്നിടിനാ ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു താനേകനായി ചെന്നു നമസ്കരിച്ചിടിനാ പ്രീതനായ
ശ്ലേഷവും ചെയ്തവനോടു ജാതമൂതം സുമിത്രാത്മജൻ ചൊല്ലിനാ ഗച്ഛവത്സം ത്വം പിതൃവ്യനെ കണ്ടു ചൊല്ലി ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശു നീ ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാലനർത്ഥം അവിളംബിതം വരും ഉഗ്രനാമഗ്രജൻ എന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്ഷണ അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ടു സുഗ്രീവനുൾ കാമ്പിലെങ്കില ദേവരു ഇന്നരുൾ ചെയ്തതു ചെന്നു പറകുന്നു ചൊന്നതു കേട്ടൊരു ബാലീതനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചിന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാ കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനി കാപേയഭാവം കളഞ്ഞു വന്ദിക്ക ചെന്നാപത്തതല്ലായിരുണ്ടായി വരും ദൃഢം സന്ത്രസ്തനായ സുഗ്രീവനതു കേട്ടു മന്ത്രിപ്രവരനാ മാരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിനാൻ അംഗദനോടു കൂടന്തിക്കേ ചെന്നു വന്ദിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരുക ശാന്തനായൊരു സുമിത്രാതനയനെ മാരുതിയെ പറഞ്ഞേവമയച്ചത് താരയോടർക്കാത്മജൻ പറഞ്ഞേടിനാ താരാധിപാലനെ പോകണമാശു നീ താരേ മനോഹരേ ലക്ഷ്മണൻ തന്നുടെ ചാരത്തു ചിന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോ നിന്നെയും വേഗേന കാട്ടിക്കലുഷഭാവത്തെയും നീക്കണം ഇത്തമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നിടിനാൾ താരാതനയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാ ഭക്ത്യാകുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജന നന്ദനൻ ചൊല്ലിനാ എന്തു പുറത്തു ഭാഗേ നിന്നരുളുവാൻ അന്തഃപുരത്തിലാ മാറിഴുന്നള്ളടം രാജദാരങ്ങളെയും നഗരാഭയും രാജാവു സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാലനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ധൃതം ഇത്തം പറഞ്ഞു കൈയും പിടിച്ചാശു സൗമിത്രിയോടും മന്ദമന്ദം നടന്നിതു യൂഥപന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ടുകൊണ്ടാനന്ദമുൾക്കൊണ്ടു മധ്യകക്ഷ്യാം ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു താരേശ തുല്യമുഖിയായ മാലിനി താരാജഗൻ മനോ മോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായതിന്തെന്നറിഞ്ഞീലയോ ഭക്തനായ എത്രയും ഉത്തമനായി തവ കൃത്യനായൊരു കപീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവനെന്തൊരു ഗതി ചാബല്യമേറുനി ജാതികൾ കോർക്കണം മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി ഇക്കാലമാശുഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായ്ക വേണം ദയാനിധി ഭക്തപരായണ നാനാധികം തരം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ പത്തു
സഹസ്രം ദൂതന്മാരെ വിട്ടിതു പത്തു ദിക്കിനും കപികുലപ്രൗഢരും വന്നു നിറഞ്ഞതു കാൺകിവിടെ പുനരുന്നിനും ദണ്ഡമിനില്ല നിന്നയും നത്തഞ്ചരകുലമൊക്കെയൊടുക്കുവാൻ ശക്തരത്രേ കപി സത്തമന്മാരില്ല പുത്രകളത്രമിത്രാൻവിതനാക്കിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവരുമാ ശ്രീരാമദേവ പാദാംബുജം വന്ദിച്ചു കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതി ചിന്തു സുഗ്രീവനെയും കണ്ടു സത്രപം വിത്രസ്തനായ സുഗ്രീവനും സത്വരമുത്ഥാനവും ചെയ്തു വന്ദിച്ചു മത്തനായി നിഹ്വലിതേക്ഷണന കപി സത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാന്നെ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ വൃത്രാരി പുത്രനെ കൊന്ന ശരമാര്യ പുത്രൻ കരസ്ഥിതമെന്നു മറികനെ അഗ്രജമാർഗം ഗമിക്കയിലാഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിനുത്തരം മാരുത പുത്രനും ചൊല്ലിനാ ഇത്തമരുൾ ചെയ്വതിനെന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്കൾ കപി സത്തമനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കപീശ്വരൻ രാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നിതു താമസമെന്നിയേ വാനര പുങ്കവൻ വിസ്മൃതനായിരുന്നിടുകയല്ലേതു വിസ്മയമാ മാറു കണ്ടീലയോ ഭവാൻ വേഗേന നാനാദിഗന്ധരത്തിങ്കൾ നിന്നാഗതന്മാരായ വാനരവീരരേ ശ്രീരാമകാര്യമശേഷേണ സാധിക്കും ആമയമെന്നിയേ വാനരനായകൻ മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയും ആരൂഢലജ്ജനായി നിൽക്കും ദശാന്തരേ സുഗ്രീവനർഘ്യ പാദ്യാദേന പൂജ ചെയ്ത ഗ്രഭാഗേ വീണു വീണ്ടും വടങ്ങിനാ ശ്രീരാമദാസോഹമാഹന്തരാഘവ കാരുണ്യലേശേന രക്ഷിതനദ്യ ലോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാ സേവാർത്ഥമൂർക്കിൽ സഹായമാത്രം ഞങ്ങളേവരും തന്നെ യോഗത്തെ വഹിക്കുന്നു അർക്കാത്മജൻ മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാമ്പഴിഞ്ഞവനോടു ചൊല്ലിയിടിനാൻ ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതും ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ നിങ്ങൾ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞിതു ഞാനടോ വൈകാതെ പോക വനത്തിന്നു നാമിനി രാഘവൻ താനെ വസിക്കുന്നതുമെടോ അങ്ങനെ തന്നെ പുറപ്പെടുമെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്നു സുഗ്രീവനും സുമിത്രാത്മജനുമായി പേരീ മൃദംഗ ശംഖാദിനാദത്തൊടും അഞ്ജനാ പുത്ര നീലാംഗദാ കേരളം അഞ്ജസാവാനര സേനയോടും തദാ ചാമരശ്വേതാത പത്രവ്യജനവാൻ സാമര സൈന്യനാ ഖണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാണുന്നതിൽ ഗഹ്വരദ്വാരി ശിലാതലേ വാഴുന്ന വിഹ്വലമാനസം ചീരാജിനധരം ശ്യാമം ജടാമകുടോജ്വലം മാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദുസ്മിത ചാരുമുഖാംബുജം കാന്താവിരഹ സന്തപ്തം മനോഹരം കാന്തം
സൗമിത്രിയോടും തദാ ശ്രീരാമപാദാരവിന്ദാംബികേ വീണു പൂരിച്ച ഭക്ത്യാ നമസ്കരിച്ചിടിനാ ശ്രീരാമദേവനു വാനരവീരനേ കാരുണ്യമോടു ഗാഢം പുണർനീടിനാ സൗഖ്യമല്ലേ ഭവാൻ ഇന്ദുരചേതുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനാ ആദിത്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോ ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചിതന്നേരം വന്നു നിൽക്കുന്ന കവികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ പാർത്തരുളേണ മാതരാ തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കോരു മർക്കടവീരരി കാണായതൊക്കവേ നാനാകുലാചല സംഭവന്മാരിവർ നാനാസരിദ്വീപശൈല നിവാസികൾ പർവ്വതതുല്യ ശരീരികളെ വരും ഉർവീപദേ കാമരൂപികളെത്രയും ഗർഭം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെ ഒടുക്കുമവരിനെ കേജിൽ ഗജബലന്മാരതിലുണ്ടു താ കേജിൽ ദശഗജ ശക്തിയുള്ളോരുണ്ടു കേജിതമിത പരാക്രമമുള്ളവർ കേജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൻ മഹേന്ദ്ര നീലോപലരൂപികൾ കേജിൽ കനക സമാന ശരീരികൾ കേജന രക്താന്ത നേത്രം ധരിച്ചവർ കേജന ദീർഘബാലന്മാരധാപരി ശുദ്ധസ്ഫടികസംഗാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും നിങ്ങളൽ പങ്കജത്തിങ്കലുറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടോ കവിബലം മൂലഫലദല പക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികൾ എന്നു നിർണയം ദേവദേവേശ രഘുകുലപുങ്കുവാ ഋക്ഷകുലാധിപനായുള്ള ജാംഭവാൻ പുഷ്കര സംഭവ പുത്രനിവനല്ലോ കോടിഭല്ലോക വൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാനിവനെന്നുടേ മന്ത്രിപ്രവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജനീശാംശ സംഭവൻ നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലതി പൂണ്ടവൻ മൈന്ദൻ വിവിധനും കേസരി മാരുതി താതൻ മഹാബലി വീരൻ പ്രമാധി ശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ദധിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലീമുഖനും ഗന്ധമാദനൻ താരൻ വൃഷഭൻ നളൻ വിനതൻ മമ താരാതനയനാമംഗതനിങ്ങനെ ചൊല്ലുള്ള വാനര വംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ വേണുന്നതെന്തിവരോടരുൾ ചെയ്ത വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ സുഗ്രീവവാക്യമിത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാശ്രു നേത്രാംബുജത്തോടു മന്ദർഗതമരുൾ ചെയ്തിതു സാദരം മൽക്കാര്യഗൗരവം നിങ്കലും നിർണയം ഉൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷ്വനീ ജാനകി മാർഗണാർത്ഥം നിയോഗിക്കനീ വാനരവീരരെ നാനാദിശി സഖേ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരൻ വീരനയച്ചിതു നാലു ദിക്കിങ്കലും നൂറായിരം കവി വീരന്മാർ പോകണമോരോ ദിശി പടനായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷ
ദക്ഷിണ ദിക്കിനത്യുന്നതന്മാർ പലരും പോയി തിരയണം. അംഗദൻ ജാമ്പവാൻ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാദാത്മജൻ ശ്രീഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം. അത്ഭുതഗാത്രിയെ നീളത്തിരഞ്ഞിങ്ങു മുപ്പതു നാളിന കത്തുവന്നിടണം. ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ മുപ്പതു നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശുഭുജിക്കണം. ഏണാങ്കശേഖരൻ തന്നാണി നിർണയം നാലു കൂട്ടത്തോടും ഇത്തം നിയോഗിച്ചു. കാലമേ പോയാലും ഇന്നയ ചീടിന രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനുമിരുന്നിടിന. ഇത്തം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്ത്യാ തൊഴുതിതുമായൂതനയനും അപ്പോൾ അവനെ വേറെ വിളിച്ചാദരാൻ അത്ഭുതവിക്രമൻ താനുമരുൾ ചെയ്തു. മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടിതു സഖേ. രാമനാമാങ്കിതമാമങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം. മന്നവൻ പോയാലും എന്നയ ചീടിനാൻ ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കി കവി സഞ്ജയം. ലക്ഷവും പുത്രാരി പുത്രതനയനും പുഷ്കര സംഭവ പുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം. നാനാനഗനഗര ഗ്രാമദേശങ്ങൾ കാനനരാജ്യപുരങ്ങളിലും കഥ തത്ര തത്രൈവ തിരഞ്ഞു തിരഞ്ഞതി സത്വരം നീളെ നടക്കും ദശാന്തരേ. ഗന്ധവാഹാത്മജനാദികളൊക്കെ വിന്ധ്യാചലാടവി പൊക്കുതിരയുമ്പോ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നതി ക്രൂരനായൊരു നിശാചരവീരനെ കണ്ടുവേഗത്തോടടുത്താരിതു ദശ കണ്ഠനെന്നോർത്തു കപിവരന്മാരെല്ലാം നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനി പെട്ടെന്നു നഷ്ടമാക്കിയിടിന. പങ്ക്തിമുഖനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ അന്ധകാരാരണ്യം ആശുപുക്കിയിടിനാരന്തരാദാഹവും വർദ്ധിച്ചിതേറ്റവും ശുഷ്കകണ്ഠോഷ്ടതാലു പ്രദേശത്തൊടും മർക്കടവീരരുണങ്ങിവരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാ. വല്ലി തൃണഗണച്ഛന്നമായോന്നതിലില്ലയല്ലി ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷക്രൗഞ്ചഹംസാദി പക്ഷികൾ ഊർധ്വദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം. മർക്കടന്മാരുമതു കണ്ടു കൽപ്പിച്ചാൽ നല്ല ജലമതിലുണ്ടെന്നു നിർണയം. എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞോരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണുകാണാൻ ഇതിരിട്ടുകൊണ്ട നേരം അന്യോന്യമൊത്തു കൈയും പിടിച്ചാകുലാൽ ഖിന്നതയോടു നടന്നു നടന്നു പോയി
സ്വർണമയം മനോമോഹനം കാണവർ കണ്ണിനുമേറ്റം ആനന്ദകരം പരം വാപികളുണ്ടു മണിമയവാരിയാൽ അപൂർണകളായ ദീപവിശദമാ പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപദ്രുമതുല്യമായി പീയൂഷ സാമ്യമതു ദ്രോണ സംയുക്ത പേയഭക്ഷ്യാന്ന സഹിതങ്ങളായുള്ള വസ്ത്യങ്ങളുണ്ടു പലതരം തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം തത്ര ഗേഹേ മണി കാഞ്ചന വിഷ്ടരേ ചിത്രാകൃതി പൂണ്ടു കണ്ടാരുരുത്തിയേ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരതയാ പാവകജ്വാല സമാഭ കലർന്ന ദിപ്പാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേ സന്തോഷ പൂർണ്ണ മനസ്സോടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിന ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോടു ചൊല്ലിന നിങ്ങളാരാകുന്നതെന്നു പറയണം ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞവാറെന്നതും ഇങ്ങനെ പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായു തനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിന വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഉത്തര കോസല തിങ്കലയോധ്യ എന്നുത്തമമായുണ്ടൊരു പുരിഭൂതലേ തത്രൈവ വാണു ദശരഥനാ നൃപൻ പുത്രരുമുണ്ടായി ചമഞ്ഞിതു നാലു പേർ നാരായണ സമൻ ജ്യേഷ്ഠനവർകളിൽ ശ്രീരാമനാകുന്നതെന്നുമറിഞ്ഞാലും താതാജ്ഞയാവനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാ പത്നിയോടും വിപിനസ്ഥലേ മോദേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശുപോയിടിനാൻ പത്നിയെ രാമനും ലക്ഷ്മണനാകുമനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു തമ്മിൽ അന്യോന്യമായി എന്നതിന്നഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ ശ്രീരാമനുമതിൻ പ്രത്യുപകാരമായാരാഞ്ഞു സീതയെ കണ്ടുവരികുന്നു വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും ദക്ഷിണദിക്കിലന്വേഷിപ്പതിനൊരു ലക്ഷം കവിവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പൊറാഞ്ഞു ജലകാംക്ഷയാവുന്നു മോഹേന ഗഹ്വരം പുക്കിതറിയാതെ ദൈവവശാലിവിടെപ്പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതുമറിഞ്ഞില്ല നേരെ അരുൾ ചെയ്ത വേണമതും ശുഭേ യോഗിനി താനും അതു കേട്ടവരോടും വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിന പക്വഫലമൂല ജാലങ്ങളൊക്കവേ ഭക്ഷിച്ച മൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാദിയെ ചൊല്ലിത്തരുവൻ ഞാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം പുക്കു ബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാര
സ്മിതപൂർവ മഞ്ജസായോഗിനി മാരുതിയോട് പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജാഹേ മാ മനോഹരി, നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ മുഗ്ധേന്ദുശേഖരൻ തന്നെ അതുമൂലം. ദിവ്യപുരമിതം നൽകിനാനീശ്വരൻ, ദിവ്യ സംവത്സരാണാമായുതായുതം. ഉത്സവം പൂണ്ടു വസിച്ചാളിഹ പുരാ, തൽസഖി ഞാനിഹ നാംനാ സ്വയം പ്രഭാ. സന്തതം മോക്ഷം അപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപരാ. ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലഗാത്രിയും എന്നോട് ചൊല്ലിനാൾ. സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ, ജന്തുക്കളത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി. ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരേ. ശ്രീരാമപത്നിയെ കണ്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനക്കാലം. ജാനകീ ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരേ. സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ, മർക്കടന്മാർക്കുപകാരവും ചെയ്തു പോയി. ശ്രീരാമദേവനെ കണ്ടുവണങ്ങുക നാരായണ സ്വാമി തന്നെ രഘുതമൻ. ഭക്ത്യാപരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാണ്മതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ സത്വരം പൂർവസ്ഥി താടവി പുക്കിതു. ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയുടെ നടന്നു തുടങ്ങിന. ഭക്തിയോഗാർത്ഥമായി
ലോകേശ മുഖ്യാമരൗകമർത്തിക്കയാൽ ഭൂമിയിൽ വന്നവ തീർന്നനാം നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമാ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗളവാച നമസ്കരിച്ചിടിനാൾ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തോന്നു മാനസി കാംക്ഷിതം ചൊല്ലു നീ എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ ഇന്നു വന്നു മമ കാംക്ഷിതമൊക്കവേ എത്ര കുത്രാപി വസിക്കിടും ത്വൽപാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം ത്വൽപാദ ഭക്തവൃത്യേഷു സംഘം പുനരുൾപൂവിലെപ്പോഴും ഉണ്ടാകയും വേണം പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമമേകദാ സംഭവിച്ചിടായിക മാനസേ രാമരാമേതി ജപിക്കായി വരേണമേ സുമിത്രാത്മജാൻവിതം രാഘവം പീതവസ്ത്രം ചാപബാണാസനധരം ചാരുമകുട കടകക്കടി സൂത്ര ഹാരം മകരമണിമയ കുണ്ഡല നൂപുര ഹേമാംഗദാദി വിഭൂഷണ ശോഭിത രൂപം വസിക്കമേ മാനസേ മറ്റെനിക്കേതുമേ വേണ്ടാ വരം പറ്റായിക ദുസ്സംഗമുള്ളിലൊരിക്കലും ശ്രീരാമദേവനതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവീ നീ പോക ബദര്യാശ്രമസ്ഥലേ തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്ത്വാ കളേവരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കൽ പരമാത്മനി കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും ശ്രുത്വാരഘൂത്തമ വാക്യാമൃതം മുദാ ഗത്വാ തദൈവ ബദര്യാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചിതവ്യയം മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃക്ഷഷണ്ടേഷു വസിക്കുന്ന ശാന്തരേ എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെ എന്നുമേ കണ്ടുകിട്ടായികയും ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജബന്ധുക്കളായുള്ളവരോടു ചൊല്ലിന പാതാളമുഴന്നു നടന്നു ുമറിഞ്ഞില വാസരം പോയതും മാസമതീതമായി വന്നിതു നിർണയം പൂസുതയെ കണ്ടറിഞ്ഞതുമില്ലനാ രാജനിയോഗമനുഷ്ഠിയാതെ വൃഥ രാജധാനിക്കു നാം ചെല്ലുകില്ലെന്നുമേ നിഗ്രഹിച്ചിടുമതിനില്ല സംശയം സുഗ്രീവശാസനം നിഷ്ഫലമായി വരാ പിന്നെ വിശേഷിച്ചു ശത്രു തനയനാം എന്നെ വധിക്കും അതിനില്ലൊരന്തരം എന്നിലവന്നൊരു സമ്മോദമെന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ മാതാവിനോടു സമാനയാകും നിജ പ്രാതാവു തന്നുടെ ഭാര്യയെ നിസ്ത്രപം പ്രാപിച്ചു വാഴുന്ന വാനര പുങ്കവൻ പാപി ദുരാത്മാവിനെന്തരുതാത്തതും തൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ വല്ല പ്രകാരവും നിങ്ങൾ പോയിക്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചമ്പോടു
ചൊല്ലിനാർ മിത്രഭാവത്തോടു സത്വരം. ദുഃഖിക്കരുതൊരു ജാതിയുമിങ്ങനെ രക്ഷിപ്പതിന്നുണ്ടു ഞങ്ങളറികനെ. ഇന്നു നാം പോന്ന ഗുഹയിലകം പൊക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യ പുരമതു ദേവലോകോപമം. ആരാലുമില്ലൊരു നാളും ഭയം സഖേ താരേയ പോക നാം വൈകരുതേതുമേ. അംഗദൻ തന്നോട് ഈ വണ്ണം കപികുല പൊങ്കവന്മാർ പറയുന്നതു കേൾക്കയാ. ഇംഗിതജ്ഞൻ നയകോവിദൻ വാദജൻ അംഗദനെ തഴുകിപ്പറഞ്ഞീടിനാൻ. എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതമന്ധകാരങ്ങൾ നിനയായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടി താരാസുത നിന്നു തന്മാനസേ സദാ. പാരം വളർന്നൊരു വാത്സല്യമുള്ളതു നേരെ ധരിച്ചില ഞാനൊഴിഞ്ഞാരുമേ. സൗമിത്രിയെ കാളതിപ്രിയൻ നീതവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടടോ. പ്രേമത്തിനേതു വിളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ. ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ. നാഗാധിപാത്മജ നന്ദന കേളിതം ഞാനും തവഹിതത്തിങ്കൽ പ്രസക്തന ജ്ഞാനികൾ വാക്കു കേട്ടേതും ഭ്രമിക്കുലാ. ഹാനിവരായി വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗഖം പറഞ്ഞിരയോ ചൊല്ലു നീ. രാഘവാസ്ത്രത്തിന്ന ഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറികനേ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്തു വന്നടുത്തേടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീത ഭാവവും ദേവദ്വിജകുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചൊരു വൈരവും. വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നു കൂടുമേ. അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമമ്പോടു ചൊല്ലുവൻ കേൾക്കലേ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കടോ നാരായണൻ പരമാത്മാജഗന്മയൻ. മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ജായാ സകല ജഗന്മോഹകാരിണി. സീതയാകുന്നതു ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഭണീശ്വരൻ. ശേഷൻ ജഗൽ സ്വരൂപൻ ഭുവി മാനുഷവേഷമായി വന്നു പിറന്നിതയോധ്യയിൽ. രക്ഷോഗണത്തെ ഒടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടുവിരിഞ്ചനാ. പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവ പുത്രനായി മാർത്താണ്ഡ ഗോത്രത്തിലാർത്തപരായണൻ. ശ്രീകണ്ഠ സേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ. മർത്യനായി വന്നിങ്ങവതരിച്ചീടിനാൻ ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ. ഭർത്തൃനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും. പണ്ടു നാമേറ്റം തപസ്സു ചെയ്തീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ. തന്നുടെ പാരിഷദന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിന്നിയും. വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ. അംഗദനോടീ വണ്ണം പവനാത്മജൻ
മംഗലവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം പൊക്കു കാശ്യപി പുത്രിയെ നോക്കി നോക്കി ദ്രുതം ദക്ഷിണവാരിധി തീരം മനോഹരം പൊക്കു മഹേന്ദ്രാചലേന്ദ്രപദം മുദാ ദുസ്തരമേറ്റം അഗാധം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യ മർക്കട സഞ്ജയം വൃത്രാരിപുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ച് തന്നോന്യം എന്തിനി ചെയ്വതു സന്തതമൂർക്കനാം ഗഹ്വരം പുക്കു പരിഭ്രമിച്ചിത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞതു മാസവും തണ്ടാരിൽ മാതിനെ കണ്ടീല നാം ദശകണ്ഠനെയും കണ്ടു കിട്ടീല കുത്രചിൽ സുഗ്രീവനും തീക്ഷ്ണദണ്ഡനത്രേ തുലോ നിഗ്രഹിച്ചിടുമവൻ നമ്മെ നിർണയം ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യു ഭവിപ്പതു മുക്തിക്കു നല്ലു നമുക്കു പാർത്തോളമെന്നിത്തം നിരൂപിച്ചുറച്ചു കപികുലം ദർഭവിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മെ എന്നോർത്തവർ അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ക്ഷിപ്രം പുറത്തു പതുക്കി പുറപ്പെട്ടു വൃദ്ധനായുള്ളൊരു ഗൃത്രപ്രവരനും പൃഥ്വീതര പ്രവരോ തുംഗരൂപനായി ദൃഷ്ട്വാ പരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞിതു ഗൃത്രകുലാധിപൻ പക്ഷമില്ലാതോരെനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോബനാ മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം കൃത്രവാക്യം കേട്ടു മർക്കടൗഖം പരിത്രസ്തരായ അന്യോന്യ മാശു ചൊല്ലിടിനാ അദ്രീന്ദ്ര തുല്യനായൊരു കൃത്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ നമ്മാലൊരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതെന്തോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥമിവനാൽ മരിക്കുന്നു വന്നതും എത്രയും പാപികളാകതന്നേവയും നിർമ്മലനായ ധർമാത്മാജടായുതൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ ശ്രീരാമ കാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായിതു രാമപാദാംബുജേ പക്ഷി എന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതാരിന്നു ജടായുവിന്നിങ്ങനെ നിങ്ങളാരെന്തു പറയുന്നിതന്യോന്യമിങ്ങു വരുവൻ ഭയപ്പെടായേതുമേ ഉമ്പർകോൻ പൗത്രനു മമ്പോടതു കേട്ടു സമ്പാദി തന്നുടെ മുമ്പിലമാറു ചിന്നംഭോജലോചനൻ തൻ പാദ പങ്കജം സംഭാവ്യ സമ്മോദമുൾക്കൊണ്ടു ചൊല്ലിനാൻ സൂര്യകുലജാതനായ ദശരഥൻ ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജ ലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനാ പൊക്കിതു കാനനം താതാജ്ഞയാ പുരാ കട്ടുകൊണ്ടിടിനാൻ തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞ ക്ഷോണിപുത്രി മുറയിട്ടതു കേട്ടു
തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താനക്ഷണദാചരനോടു ജടായുവാ പക്ഷിപ്രവരനതിനാൽ വലഞ്ഞൂരു രക്ഷോവരൻ നിജചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താനതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലേ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യുവരായെന്നനുഗ്രഹിച്ചാൽ ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ അർക്കകുലോദ്ഭവനാകിയ രാമനും അർക്കജനോടഗ്നി സാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കുന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകെന്നയച്ചിതു ലക്ഷം കവിവരന്മാരെ ഓരോ ദിശി ദക്ഷിണ ദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതിൽ എങ്ങുമേ മുപ്പതു നാളിനകത്തു ചെന്നീടായിലപ്പോളവരെ വധിക്കും കപിവരൻ പാതാള ഉൾക്കുക്കു വാസരം പോയതും ഏതുമറിഞ്ഞില്ല ഞങ്ങളതു കൊണ്ടു ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിന്നപ്പോൾ ഭവാനെയും കണ്ടു കിട്ടിയതലാൽ ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീ എങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്നു നീ അറിഞ്ഞിടടോ താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയുമാരൂഢമോദം അവനോടു ചൊല്ലിനാൻ ഇഷ്ടനാം ഭ്രാതാവെനിക്കു ജടായു ഞാൻ ഒട്ടുനാളുണ്ടവനോടു പിരിഞ്ഞതും ഇന്നനെ കായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേ എന്നുടെ സോദരനായുധകക്രിയയ്ക്ക് എന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോ നിങ്ങൾ ചെയ്യിപ്പിനുദകകർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്വനാശു ഞാൻ അപ്പോളവനെ എടുത്തു കവികളും അബ്ധിതീരത്തു വെച്ചിടിനാനാദരാൾ തത്സലിയിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായിക്കൊണ്ടു സാദരം സ്വസ്ഥാന ദേശത്തിരുത്തിനാർ പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ തുംഗമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമാ തത്ര മഹാശോകകാനനെ ജാനകി നക്തഞ്ജരീജനമധ്യേ വസിക്കുന്നു ദൂരമൊരു നൂറു യോജനയുണ്ടതു നേരെ നമുക്കു കാണാം വൃത്രനാകയാൽ സാമർഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമി തനുജയെ കണ്ടുവരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലേണം ഏതൊരു ജാതിയും പക്ഷവുമില്ലമേ യത്നേന നിങ്ങൾ കടക്കണമാശുപോയി രത്നാകരം പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ ഏവമതിന്നു വഴിയെന്നു നിർണയം രത്നാകരം ശതയോജന വിസ്തൃതം യത്നേന ചാടി കടന്നു ലങ്കാപുരം പൊക്കു വൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ ഇക്കരെ ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാം എന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ സമ്പാദി തന്നുടെ പൂർവ്വ വൃത്താന്തങ്ങൾ അമ്പോടു വാനരന്മാരോട് ചൊല്ലിനാൻ ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാമാനേന ദർപ്പിതമാനസന്മാരുമാ
വേഗബലങ്ങൾ പരീക്ഷിപ്പതിന്നതിവേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡ മണ്ഡല പര്യന്തമുൽപ്പതിച്ചാർത്തരായി വന്നു ദിനകര രശ്മിയാൽ തൽക്ഷണേ തീയും പിടിച്ചിതനുജനും പക്ഷപുടങ്ങളിൽ അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിന്നുടൻ പിന്നിലാക്കീടിനെ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോടു വീണാൻ അനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം വിന്ധ്യാചലേന്ദ്ര ശിരസി വീണിടിനേ നന്ദനായി മൂന്നു ദിനം കിടന്നിടിനേ പ്രാണശേഷത്താൽ ഉണർന്നൊരു നേരത്തു കാണായിതു ചിറകും കരിഞ്ഞിങ്ങനെ ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങളറിയാഞ്ഞു വിഭ്രാന്ത മാനസനായുഴന്നങ്ങിനെ ചെന്നേ നിശാകര താപസൻ തന്നുടെ പുണ്യാശ്രമത്തിനു പൂർണ്ണ ഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടു പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമാ എന്തു സമ്പാദേ വിരൂപനായി വന്നതിൻ എന്തുമൂലം ഇതാരാലകപ്പെട്ടതും എത്രയും ശക്തനായോരു നിനക്കിന്നു ദഗ്ധമാവാൻ എന്തു പക്ഷം പറതനീ എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേ പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകുന്തയാനിധേ ജീവനത്തെ ധരിക്കേണ്ടുമുപായമെന്നേവമെന്നോടു ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായരുളിച്ചേതു സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്ത വണ്ണം കുരുഷ്വനീ ദേഹം നിമിത്തമീ ദുഃഖമറിക നീ ദേഹമോർക്കിൽ കർമ്മ സംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കണ്ടു മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളര വ്യത്യാസമുദ്ഭവ വസ്തുവായുള്ളോ നഹങ്കാരമോർക്ക നീ മറ്റൊരുപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകുല ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥ പുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗബലാൽ ചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ഡരീകോദ്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോം മായയാ ലങ്കയിൽ കൊണ്ടുവെച്ചിടും ദശാന്തരെ പങ്കജലോചനയെത്തിരങ്ങിടുവാ മർക്കടരാജനിയോഗാൽ കപികുലം ദക്ഷിണവാരിധി തീരദേശേവരും തത്ര സമാഗമം നിന്നോടുവാനർക്കെത്തുമൊരു നിമിത്തേന നിസ്സംശയം എന്നാലവരോടു ചൊല്ലിക്കൊടുക്ക നീ തന്വങ്കി വാഴുന്ന ദേശം ദയാവശാ അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും അതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിരിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായി എന്നേ വിചിത്രമേ നന്നു നന്നെത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയിൽ നിന്നുമേ ശ്രീരാമദേവ കഥാമൃതമാഹാത്മ്യമാരാലുമോർത്താൽ അറിയാവതല്ലേതും രാമനാമാമൃതത്തിന്നു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നീലവോ നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടു കിട്ടേണമേ
നന്നായതി പ്രയത്നം ചെയ്കിലർന്നവമിന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമ സ്മൃതി കൊണ്ടു സംസാര മാരാനിധിയെ കടക്കുന്നി ദേവരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും. സാഗരത്തെ കടന്നിടുവാനേതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും. എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതനായ സമ്പാദിവിഹായ സാ. പിന്നെ കവിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാ. ഉഗ്രം മഹാനക്ര ചക്രഭയങ്കരം അഗ്രേ സമുദ്രമാലോക്യ കവികുലം. ഇങ്ങനെ നാമിതിനെ കടക്കുന്നവാറിങ്ങും മറുകര കാണുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കവികളെ. ശക്രതനയ തനൂജനാമംഗതൻ മർക്കടനായകന്മാരോടു ചൊല്ലിനാ. എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ. നിങ്ങളെല്ലാവർക്കും എന്നാൽ ഇവരിൽ വെച്ചിങ്ങുവൻ എന്നോടൊരുത്തൻ പറയണം. ഞാനതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹു വ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതുമവൻ. അംഗദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാരേവരും. ഒന്നും പറഞ്ഞിലൊരുത്തരും അംഗദൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാ. ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുച്ചതാമുദ്യോഗപൂർവകം. ചാടാമെനിക്കു ദശയോജന വഴി ചാടാമിരൂപതെനിക്കെന്നൊരു കവി. മുപ്പതു ചാടാമെനിക്കെന്ന പരനും അപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും. അൻപതറുപതെഴുപതുമാമെന്നു എൺപതു ചാടാമെനിക്കുന്നൊരുവനും. തൊണ്ണൂറു ചാടുവാൻ ദണ്ഡമില്ലേകനെന്നർണവമോ നൂറു യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കട വീരരെ നിർണയം. മുന്നം ത്രിവിക്രമൻ മൂന്നു ലോകങ്ങളും ചന്നനായി മൂന്നടിയായളക്കും വിധോ. യൗവനകാലേ പെരുമ്പറയും കൊട്ടി മൂവേഴു വട്ടം വലത്തുവെച്ചിടിനി. വാർദ്ധകഗ്രസ്തനായേനിദാനീ ലവണാക്തി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ ഇരുപത്തൊന്നു വട്ടം പ്രദക്ഷിണം ദാനവരാരിക്കു ചെയ്തേൻ ദശമാത്രയാ. കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതമിത്രയും. ഇത്തമജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരി പൗത്രനും ചൊല്ലിനാ. അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകില. സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും. പ്രത്യജനങ്ങളയക്കയില്ലെന്നുമേ പ്രത്യരിലേഖനുണ്ടാമെന്ന ദേവരു. ആർക്കുമേയില്ല സാമർഥ്യമനശനം ദീക്ഷിച്ചു തന്നെ മരിക്കനല്ലൂവയം. താരേയനേവം പറഞ്ഞൂരനന്തരം സാരസ സംഭവനന്ദനൻ ചൊല്ലിനാൻ. എന്തു ജഗൽ പ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നെയൊഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ വാദാത്മജനാകയുമുണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമോർക്കിലോ. കേസരിയെ കൊന്നു താപം കളഞ്ഞോരു കേസരിയാകിയ വാനരനാഥനു.
പുത്രനായഞ്ജന പെറ്റുളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം. അഞ്ജനാഗർഭച്യുതനായ വനീൽ അഞ്ജസാജാതനായി വീണനേരം ഭവാൻ. അഞ്ഞൂറു യോജന മേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നതു മാനസേ. ചണ്ഡകിരണനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടുതുടി കണ്ടു നീ. പക്വമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി. പൊക്കിതു പാതാളം അപ്പോൾ ത്രിമൂർത്തികൾ. മുപ്പത്തു മുക്കോടി മാനവർ തമ്മോടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചേടിനാ മൃത്യുവരാ ലോകനാശം വരുമ്പോഴും. കൽപ്പാന്തകാലത്തുമില്ല മൃതി എന്നു കൽപ്പിച്ചതിൻ നിളക്കം വരാ നിർണയം. ആം നായ സാരാർത്ഥ മൂർത്തികൾ ചൊല്ലിനാർ നാം നാഹനുമാൻ ഇവനിന്നു സാദരം. വജ്രം ഹനുവിങ്കലേറ്റു മുറികയാൽ അച്ചരിത്രങ്ങൾ മറന്നിതോ മാനസേ. നിൻ കൈയിലല്ലയോ തന്നതുരാഘവനങ്കുലീയം അതുമെന്തുമെന്നോർക്ക് നീ. ത്വൽബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതിൻ ഇപ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലെടോ. ഇത്തം വിധിസുതൻ ചൊന്ന നേരം വായുപുത്രനുമുത്തായ സത്വരം പ്രീതനാൾ. ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറുന്നവൻ സമ്മതാ സിംഹനാദം ചെയ്തരുളിനാൾ. വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൾ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ. രാവണനെ കുലത്തോടുമൊടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനിപ്പോഴേ. അല്ലാകിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ. കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തു കരത്തിലാക്കിക്കൊണ്ടു. രാമാന്തികേ വച്ചു കൈതൊഴുതിയിടുവൻ രാമാകുലീയമിൻ കയ്യിലുണ്ടാകയാ. മാരുതി വാക്കു കേട്ടോരു വിധിസുതൻ ആരൂഢ കൗതുകം ചൊല്ലിനാൻ. പിന്നെയും ദേവിയെ കണ്ടു തിരികെ വരിക നീ രാവണനോടെതിർത്തിടുവാൻ. പിന്നെയാ നിഗ്രഹിച്ചിടും ദശാസനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ. പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായ്ക കല്യാണം ഭവിക്കതേ. മാരുതദേവനുമുണ്ടരികേതവ ശ്രീരാമ കാര്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്തു കപികുലം ആശുപോകെന്നു വിധിച്ചോരനന്തരം. വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാ. ഇത്തം പറഞ്ഞറിയിച്ചോരു തത്തയും ബദ്ധമൂതത്തോടിരുന്നിത കാലമേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡം സമാപ്തം.